डियर्स എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര വിശപ്പ് ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം വന്നില്ലേ വിശക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെന്ന് കഴിച്ചാൽ പോരെ എന്തിനാ ഞങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് അതെ കഴിക്കാൻ തന്നെയാണ് പോകുന്നത് ആ സ്ഥലം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം തിരുവനന്തപുരത്താണ് അപ്പം ട്രാൻഡ്രത്തുള്ള മിക്ക ആളുകൾക്കും ഈ ഹോട്ടൽ അറിയായിരിക്കും ഞാൻ എവിടെയാണ് ഏത് ഹോട്ടലാണെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഇത് തിരുവനന്തപുരത്തോട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് മെയിൻ ഈ വീഡിയോ കാരണം കുറേ പേർക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സ്ഥലം അറിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വന്ന് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പോ നിങ്ങൾ വേറൊരു കാര്യം കൂടി വിചാരിക്കുന്നുണ്ടാവും ഈ സ്ഥലപ്പേര് പറയാതെ പോയി ട്രൈ ചെയ്യേ ചെന്ന് കാണുക ചെന്ന് കഴിക്കുന്നൊക്കെ എന്തിനാ പറയണത് അപ്പോൾ നമ്മൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ വാ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് വന്നിരിക്കുന്നത് എൻ്റെ കസിൻ സിസ്റ്ററാണ് മാമൻ്റെ മോളാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും സുവീർ ഹായ് പറഞ്ഞോ ഹായ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഫുഡ് അടിക്കാൻ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ താഴെയാണ് സ്റ്റാച്യു പോകുന്ന വഴിയാണ് അപ്പോൾ എവിടെയാണ് പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്ട്രെയിറ്റ് വരുമ്പോഴാണ് ആര്യനിവാസ് ഹോട്ടലുള്ളത് ആര്യനിവാസ് ഹോട്ടലിൽ നിന്ന് ഒരു 20 മീറ്റർ ഫ്രണ്ടിലോട്ട് നടന്നാൽ ഈ പഞ്ചാബി ദാബ റെസ്റ്റോറൻറ്റാണ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ അകത്തോട്ട് ഇങ്ങനെ കാണാൻ പറ്റും അടിപൊളി പഞ്ചാബി ദാബയാണ് ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നത് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പാർസൽ മേടിച്ചിട്ട് കഴിക്കാറാണ് പതിവ് ഞങ്ങളങ്ങനെ പഞ്ചാബി ദാബയിൽ വന്നിട്ടുണ്ട് ദാബയുടെ പേര് ശർമാസ് അല്ലേ ശർമ്മ പഞ്ചാബി ദാബ ഇത് തമ്പാനൂറിൽ നിന്ന് തമ്പാനൂർ കഴിഞ്ഞിട്ട് ആര്യനിവാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വെജ് ഹോട്ടലുണ്ട് അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു ഇത് ഇപ്പോൾ അവർ ഇങ്ങോട്ട് ഷിഫ്റ്റാക്കിയ വീഡിയോ ആണ് ഞാൻ നേരത്തെ ഇട്ടിരുന്നത് അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് ഇത് കണ്ടുപിടിച്ച് വരാൻ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ അനിയത്തി ഒന്ന് കാണിക്കാം കേട്ടോ അവളെന്താ ഓർഡർ ചെയ്തെന്ന് നോക്കാം ഹലോ യൂട്യൂബിൽ ആദ്യമായിട്ടാണോ അതെല്ലോ ഓക്കെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് ഫുഡ് ഞാനിപ്പോൾ ഫുൽക്ക റൊട്ടി പിന്നെ പനീർ ബട്ടർ മസാല ചില്ലി ഗോബി ഡ്രൈ എനിക്ക് കുറച്ച് തരുമോ കഴിക്കാൻ ഫുൾ കഴിക്കാൻ ഞാൻ നമ്മുടെ ഫേവറേറ്റ് ഒരു സ്പോട്ടാണല്ലേ പഞ്ചാബി ദാബ അതെ അതെ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ ചേച്ചിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത് അതെ നമ്മൾ രണ്ടുപേരും ഇവിടെ വന്ന് കഴിക്കുന്ന ആദ്യം നമ്മൾ പാർസൽ മേടിച്ച് വീട്ടിലിരുന്ന് കഴിക്കാൻ വീട്ടിലിരുന്ന് സ്വിഗ്ഗിയിൽ വല്ലതും ഓൺലൈൻ ഓർഡർ ചെയ്യും വീട്ടിലിരുന്ന് കഴിക്കാനാണ് പതിവ് അതെ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ ഇതിവരുടെ മെനു കാർഡാണ് നമ്മൾ നോർമൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് സാധാരണ നോർത്ത് ഇന്ത്യൻ കറികളും അവരുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഓർഡർ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി വിലക്കുറവാണ് ഈ പഞ്ചാബി ദാബയിൽ അതുമാത്രമല്ല ഒതൻറ്റിക് ആയിട്ടുള്ള പഞ്ചാബി ഡിഷസാണ് ഇവിടെ കിട്ടുക വെയിറ്റിങ്ങിലാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പാവം അവളെ ഒന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊതിമൂത്ത് സഹിക്കാൻ വയ്യാണ്ടിരിപ്പുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എടുക്കാവേ വെയിറ്റ് ചെയ്തിട്ടിരിക്കട്ടോ നല്ല സ്മെല്ല് കൊടുക്കാം കൊതിയാവുന്നുണ്ടോ പിന്നെ ഇല്ലേ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം എന്ത് സ്മെല്ലില്ലേ സൂപ്പറായിട്ടുണ്ട് അടിപൊളി എൻ്റെ വായിന്ന് വെള്ളം ഊറുന്നുണ്ട് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് ഉള്ളിയുണ്ട് ഉള്ളി നമ്മളിങ്ങനെ നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിയിൽ ഇങ്ങനെ പിഴിയണം അല്ലേ കറിയിൽ പിഴിയണോ അതോ ഉള്ളിയിൽ പിഴിഞ്ഞാൽ മതിയോ ഉള്ളിയിൽ മതി ഓക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ തീർക്കുന്നില്ല അപ്പം ആദ്യം ഇത് എടുത്തിട്ട് കുറച്ച് ഫോക്കസ് ചെയ്തോ ആദ്യം നമ്മൾ ചപ്പാത്തി എടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗോബി എടുത്തു അതിനുശേഷം പനീർ എടുത്തു പിന്നെ കുറച്ച് സവാള വേണമെങ്കിലാവാം അല്ലേ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടട്ടെ അടിപൊളി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറായിട്ടുണ്ട് മതി ഇനി ഞാൻ നിന്ന ഓക്കെ നമ്മൾ കഴിച്ചിട്ട് കാണാം കേട്ടോ തട്ട് തട്ട് കുറച്ചുകൂടെ നാരങ്ങ പിഴിയണം നോക്കി കേട്ടോ ഓ സുവർണിക്ക് കൊതി സഹിക്കാൻ വയ്യ മുഖം നോക്കി അടിപൊളിയല്ലേ ചപ്പാത്തി ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് അല്ലേ അയ്യോ ബട്ടർ വെച്ചിട്ടുണ്ടല്ലേ ഞാനത് എടുക്കാൻ മറന്നു ഓക്കെ ഞാൻ നെക്സ്റ്റ് പീസിന് എടുക്കാം കഴിച്ചോ ഓക്കെ, കഴിക്കുമ്പോൾ വെറുതെ ഞാൻ വീഡിയോ എടുത്ത് ശല്യപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഫുഡിലോട്ട് കിടക്കാം അല്ലേ. ടാറ്റാ. നമ്മൾ ബട്ടർ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി പോകണം. കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാവേ. അടിപൊളി ഒരു മസാല കിട്ടുന്നുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ബട്ടർ മിൽക്ക് ജൽജീര പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടോ, നല്ല ജീരകത്തിന് നല്ല സ്വാദുണ്ട്. എന്തായാലും അടിപൊളി. അപ്പോൾ ബാക്കി ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് ആക്ച്വലി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്, പ്യുവർ വെജിറ്റേറിയൻ പഞ്ചാബി ധാബ റെസ്റ്റോറൻ്റ് ആണ്. ആദ്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയല്ലോ. ഓ, ഇനി വേറെ സ്ഥലമില്ലെന്നേ, ഫുള്ളായി, വയറ് ഫുള്ളായി എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം ലേറ്റ് ആയി ശരിക്കും. അപ്പോൾ നമ്മളിനി വീട്ടിൽ പോകാൻ പോവാണ്. പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഡു സബ്സ്ക്രൈബ്. അതെ, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തോ. പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്കിനി പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.